ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ ഹൈറിച്ചിൻ്റെ യൂസർ ഐ ഡി ആക്ടിവേഷൻ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ യൂസർ ഐ ഡി എങ്ങനെ ആക്ടിവേഷൻ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് നമ്മൾ ഓൺലൈനിലൂടെയാണ് ആക്ടിവേഷൻ ചെയ്യാൻ പോകുന്നത്. കഴിയുന്നതും നിങ്ങൾ നിങ്ങളുടെ സ്പോൺസറെ കോൺടാക്ട് ചെയ്തിട്ട് ഐ ഡി ആക്ടിവേഷൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓൺലൈനിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത്, ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് ഇൻ കേസ് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് വന്ന് കഴിഞ്ഞാൽ, ടെക്നിക്കൽ എറേഴ്സ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഐ ഡി ആക്ടിവേഷൻ ചെയ്യാൻ ഒരാഴ്ച അല്ല അധികം പിടിക്കും. അപ്പം സ്പോൺസറെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ദി സ്പോട്ടിൽ, അല്ലെങ്കിൽ ആ സെയിം ഡേ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഐ ഡി ആക്ടിവേഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഇതിൽ ഇതെൻ്റെ വൈഫിൻ്റെ അക്കൗണ്ടാണ്. ഇതിൽ ഓൾറെഡി ഐ ഡി ആക്റ്റീവ് ആണ്. ഈ ഐ ഡി ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്രീൻ കാർഡ് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു അക്കൗണ്ട് ആക്ടിവേഷൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, അതിനെ ചെയ്യേണ്ടത് ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് പിൻസ് മാനേജ്മെൻറ്റ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, നമ്മളുടെ ഐ ഡി തന്നെ ആക്ടിവേഷൻ ചെയ്യുകയാണെങ്കിലും മറ്റുള്ളവരുടെ ചെയ്യണമെങ്കിലും ഒക്കെ ചെയ്യേണ്ടത് ഇതേ ഓപ്ഷൻ തന്നെയാണ്. ഇതിൽ ബൈ പിൻ വയർ റേസർ പേ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ രണ്ട് ഓപ്ഷൻ കാണും, ഡിജിറ്റൽ പിൻ ആക്ടിവേഷൻ. ഇതിൽ നമുക്ക് നമ്മുടെ യൂസർ ഐ ഡി ആക്ടിവേഷൻ ചെയ്യാൻ ഈ ആക്ടിവേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതിൽ ഏതെങ്കിലും പ്രോഡക്റ്റ് ചൂസ് ചെയ്യാം. ഓക്കെ, എനിക്ക് ആവശ്യം ഈ സിദ്ധി കിളങ്ക കോഫിയാണ്, അത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്യാം, സിദ്ധി കോഫി. എന്നിട്ട് അത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ക്വാണ്ടിറ്റി അടിക്കാനുള്ള ഓപ്ഷൻ കാണും. ഇവിടെ എനിക്ക് ഒരു ടീ കോഫി ബാഗാണ് ആവശ്യം. അവിടെ ഞാനത് അടിച്ചു, എന്നിട്ട് പ്രൊസീഡ് നൗ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഓക്കെ, പിന്നെ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് ചോദിക്കും. ഇവിടെ നമ്മുടെ പേര് കൊടുക്കുക, ആരാണോ ഐ ഡി ആക്ടിവേഷൻ ചെയ്യുന്നത് അവരുടെ പേര്, ആരുടെ ഐ ഡി ആണോ ആക്ടിവേഷൻ ചെയ്യുന്നതെന്നല്ല, ആരാണ് ഐ ഡി ആക്ടിവേഷൻ ചെയ്യുന്നത് അവരുടെ ഡീറ്റെയിൽസ്. ഓക്കെ, എൻ്റെ മൊബൈൽ നമ്പർ. എൻ്റെ ഇമെയിൽ ഐ ഡി. ഇത് കൊടുത്തതിന് ശേഷം ഇവിടെ പേ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ അടിക്കാം. ഓക്കെ അടിച്ചതിന് ശേഷം നമ്മളോട് ഇതിൻ്റെ നമ്മുടെ ഡീറ്റെയിൽസ്, ഏത് പേയ്മെൻറ്റ് ഗേറ്റ് വേണം യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്, ഏതാണ് ഏത് പേയ്മെൻറ്റ് മാർഗമാണ്. ഇതിൽ കാർഡ് അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, യു പി ഐ അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, നെറ്റ് ബാങ്കിംഗ് ഉണ്ട്, വാളറ്റ് ഉണ്ട്. ഇതിൽ നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഓൾറെഡി എൻ്റെ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെബിറ്റ് കാർഡ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുക്കാം. എന്നിട്ട് ഞാൻ അവിടെ പേ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം എൻ്റെ ഫോൺ ടൈപ്പിക്ക് വേണ്ടി പറ്റിയതാണ്, ഞാൻ ആ ഒ ടി പി ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ്. ഒ ടി പി ഇവിടെ ടൈപ്പ് ചെയ്തു, എന്നിട്ട് ഞാൻ പേ ചെയ്യുന്നു. ഓക്കെ, ഇനി ഇവിടെ വൺ ടൈം പാസ്വേഡ്. A3672. ഓക്കെ, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് മേക്ക് പേയ്മെൻ്റ് അടിക്കുന്നു. ഓക്കെ, എൻ്റെ അക്കൗണ്ടിൽ നിന്ന് 800 രൂപ ഡെബിറ്റ് ചെയ്തു. അപ്പോൾ ഇത് ഫസ്റ്റ് പർച്ചേസ് സക്സസ്ഫുൾ ആണ്. എനിക്കെന്ത് ചെയ്യാം, ഈ ഒരു പിന്നിനി എനിക്ക് ചെക്ക് ചെയ്യാം എവിടെയാണ് പിന്നെന്നുള്ളത്. അതിൽ നോട്ട് യൂസ്ഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇത് നമുക്ക് ഇവിടെ പോയിട്ട് പിൻസ് മാനേജ്മെൻറ്റ് പോയിട്ട് മൈ പിൻസ് അടിച്ചാലും ഈ ഒരു സെയിം പേജിലേക്ക് എത്താൻ പറ്റും. നമ്മൾ യൂസ് ചെയ്യാത്ത പിന്നാണ് നമ്മൾ നോക്കുന്നത്, നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്ത പിന്നെ, അത് നോട്ട് യൂസ്ഡ് എന്നുള്ള ആ ഒരു സെക്ഷനിലാണ് കാണാൻ പറ്റുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ പർച്ചേസ് ചെയ്ത പിന്നെ ഇവിടെ കാണാൻ പറ്റും. അത് എനിക്ക് ഒന്നെങ്കിൽ എൻ്റെ ഒരു കസ്റ്റമർക്ക് അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റും, ആ കസ്റ്റമറെ യൂസർ ഐ ഡി ഇവിടെ കൊടുത്താൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടുന്ന് ഓൺ ദി സ്പോട്ടിൽ തന്നെ ഐ ഡി ആക്ടിവേഷൻ ചെയ്യാൻ പറ്റും. ഇത് എൻ്റെ ഐ ഡി ആണെന്നുണ്ടെങ്കിലും എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റും. ഇവിടെ പേസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ആക്ടിവേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ അടിക്കുക. ഓക്കെ, ആക്ടിവേറ്റഡ് സക്സസ്ഫുള്ളി. അപ്പോൾ നമ്മുടെ പിന്നെ ഈ ഒരു കസ്റ്റമറുടെ പിന്നെ ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞു.
ഇനി അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് ഹൈറിച്ചിലൂടെ ബിസിനസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, മാക്സിമം നിങ്ങൾ നിങ്ങളുടെ സ്പോൺസറെ കോൺടാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഐഡിയ ആക്ടിവേഷൻ ചെയ്യാൻ ശ്രമിക്കുക.